നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. കഴിഞ്ഞ ദിവസം ഞാൻ അശോകത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേർ അശോക പൂവ് കൊണ്ടുള്ള കുറുക്ക് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് ചോദിച്ചിരുന്നു. അതിനാലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അശോക പൂവിൻ്റെ കുറുക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. രണ്ട് പിടി അശോക പൂവ്, അരമുറി തേങ്ങ, ആവശ്യത്തിന് കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര, നെയ്യ് 2 സ്പൂണ്, അരിപ്പൊടി 4 സ്പൂണ്. ആദ്യം തന്നെ അശോക പൂവ് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് പൂവ് നന്നായി അരച്ചെടുക്കണം. അരമുറി തേങ്ങ തിരുമി നന്നായി അരച്ച് പാൽ പിഴിഞ്ഞെടുക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കരിപ്പൊട്ടി ചീകിയെടുത്ത് പാനിയാക്കി വെക്കണം. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം. അരമുറി തേങ്ങ അരച്ചെടുത്ത പാലിലേക്ക് 4 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കട്ട കെട്ടാതെ കലക്കി യോജിപ്പിക്കണം. അടുപ്പ് കത്തിച്ച ശേഷം പാത്രം വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ച പൂവ് ഇതിലേക്കൊഴിച്ച് നന്നായി ഇളക്കുക. പൂവിൻ്റെ പച്ച മണവും വെള്ളവും മാറിയ ശേഷം നല്ല കറുപ്പ് നിറമാകുമ്പോൾ നേരത്തെ തയ്യാറാക്കിയ കരിപ്പൊട്ടി പാനി ആക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. നിങ്ങളുടെ വീട്ടിൽ കരിപ്പൊട്ടി ഇല്ലെങ്കിൽ ശർക്കര ആണെങ്കിലും അതൊഴിച്ചും നമുക്കിതുണ്ടാക്കാം. ഇത് അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കണം. ഇത് നന്നായി കുറുകി വരുമ്പോൾ തേങ്ങാപ്പാലും അരിമാവും ചേർത്ത മിശ്രിതം നന്നായി ഇളക്കി അതിലേക്ക് ചേർക്കണം. ഇനി തീ കുറച്ച് അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കുറുകുമ്പോൾ അല്പം നെയ്യ് കൂടി ചേർത്ത് തണുത്ത ശേഷം ഇത് കഴിക്കാവുന്നതാണ്. കൂടാതെ ഇത് നല്ലൊരു ഭരണിയിലോ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ ഒഴിച്ച് വൃത്തിയായി സൂക്ഷിച്ചു വെക്കാവുന്നതുമാണ്. പ്രസവശേഷം ദിവസവും കഴിക്കുന്നത് രക്തശുദ്ധി വരുത്തുന്നതിനും ശരീരശുദ്ധിക്കും വളരെ നല്ലതാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക. നന്ദി.